ഇതാണ് നമ്മുടെ ഓണൽ ലുക്ക് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ഓണൽ ലുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തരിക. അപ്പൊ ഞങ്ങളുടെ ഓണൽ ലുക്ക് ഇതാണ്, എന്റെ ഓണൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടായോ? അപ്പൊ ഞാനൊരു ധാവണിയാണ് ഉടുത്തിരിക്കുന്നത്. പുതിയതൊന്നുമല്ല കേട്ടോ, പഴയ ധാവണിയാണ്. അപ്പൊ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വേറെ ബ്ലൗസ് വേറെയാണ്, ധാവണിയും പിന്നെ നമ്മുടെ ഇത് സ്കേർട്ട് അതും ഒന്ന് തന്നെയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമെന്ന് പറയാ, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നും പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കിനി നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓവറോൾ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെയൊക്കെ റെഡി ആകുമ്പോൾ നമുക്ക് പഴയ ഓണക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് റെഡിയായി രാവിലെ തന്നെ തൃക്കാക്കര അമ്പലത്തിലാണ് കേട്ടോ പോണത്. അപ്പോൾ തൃക്കാക്കര അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അവിടുത്തെ വിശേഷം എന്താണെന്ന്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ടാണ് ഞങ്ങൾ തിരുവോണത്തിൻ്റെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം എങ്ങനെയാണ്, അടുത്ത കഴിഞ്ഞ വർഷം നമുക്ക് ഓണത്തിന് എങ്ങോട്ടേക്കും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ വർഷം എങ്ങനെയാണെന്നറിയില്ല. എന്നാലും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയെങ്കിലും ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ചൂടി ഒരുങ്ങി ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ വീട്ടിലൊക്കെ ഒരുങ്ങി സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും മുല്ലപ്പൂവൊക്കെ ചൂടി ഓണമൊക്കെ ആഘോഷിക്കുക. നമ്മൾ മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അനുഭൂതിയാണല്ലോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറയണത് പോലെ തന്നെ കാണാൻ വിറ്റാലും ഓണം ഉണ്ണണം എന്ന് പറയണ പോലെ തന്നെ ഒരിക്കലും നമ്മൾ ഒരു ഇങ്ങനെയൊരു അവസ്ഥയാണെന്ന് ഓർത്തിട്ട് ആരും ദുഃഖിച്ചിരിക്കരുത്. ഞാനിവിടെ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മിനിമൽ ആക്സസറീസ് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. പിന്നെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി മാച്ച് ആവുന്ന വിധത്തിൽ ഒരു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഓണൽ ലുക്ക്? ഓണൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം കേട്ടോ. പിന്നെ സെറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ധാവണി ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ധാവണി ഇടയ്ക്ക് കൊടുക്കാറുള്ളതാണ്. ഭയങ്കര ഇഷ്ടമാണ് ധാവണി കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ധാവണി. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഓണമൊക്കെ എങ്ങനെയാണ്, ഓണം ഡ്രസ്സൊക്കെ എങ്ങനെയാണ്, ഓണം ലുക്ക് എങ്ങനെയാണ്? പിന്നെ ഇനി നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇനി ഓണമൊക്കെ വരുമ്പോൾ ഫുള്ളായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണത്, അപ്പോൾ അടിപൊളിയായിട്ടുള്ള ലുക്കൊക്കെ നമുക്ക് ഇനിയും പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് കടക്കാം, പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഞാനിവിടെ വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അരക്കിലോ വഴുതനങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് ഒരു വഴുതനങ്ങ പായസ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മള് ഒന്നാം പാല്, ഓ സോറി ട്ടാ, ഇത് മൂന്നാം പാലാണ്, മൂന്നാം പാല്, രണ്ടാം പാല്, ഒന്നാം പാല്, അങ്ങനെ മൂന്ന് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, ഓ ഇത് എത്ര തേങ്ങയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ ഈ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാന് ഒരു കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഒരു കിലോ വേണ്ടി വരില്ല, എന്നാൽ അത്ര ഉരുക്കിന്നുള്ളൂ കേട്ടോ. ഒരു 750 ഗ്രാമൊക്കെ മതിയാകും. പിന്നെ ഞാൻ കശുവണ്ടി മുന്തിരി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഒരുമിച്ച് തന്നെ വറുത്തെടുക്കും കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുക്കാണ്, ചുക്ക് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏലക്കായും പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നെയ്യാണ്. നെയ്യ് അപ്പൊ നമുക്ക് ആവശ്യത്തിന് കുഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മള് നമ്മുടെ ബ്രിഞ്ചാലി വഴുതനങ്ങ നമ്മള് അരിഞ്ഞെടുക്കാനാ പോണേ കേട്ടോ. അപ്പൊ നമ്മള് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി നമ്മൾ ഉരുക്കി അരിച്ച് മാറ്റി വെച്ച നമ്മൾ ശർക്കര പാനി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര പാനി നമ്മൾ ഒഴിക്കാണ് എന്താ ഭംഗിയല്ലേ അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ 1 കിലോയാണല്ലോ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ 1 കിലോ ഒന്നും വേണ്ട ഇത് ഒരു മുക്കാ കിലോ മതി അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി മധുരം കുറവാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നാം പാലിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്ത് ചേർക്കാണ് കേട്ടോ ശർക്കര നമ്മൾ പലതരത്തിലുള്ള പായസം ഉണ്ടാക്കാറില്ലേ അപ്പൊ നമുക്കൊരു വെറൈറ്റി വേണ്ടേ അപ്പൊ ഈ ഓണത്തിന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നല്ല അടിപൊളി ഒരു പായസമായിരിക്കും സൂപ്പർ പായസമായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി പായസം ആയിക്കോട്ടെ വഴുതനങ്ങ പായസം നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ ഒരു ഇത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വെറൈറ്റിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ ഏകദേശം ഉരുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഈ അരച്ചു വെച്ചിരിക്കണ നമ്മുടെ വഴുതനങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വഴുതനങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതിൽ കിടന്ന് നമ്മുടെ വഴുതനങ്ങ ഒന്ന് വേവും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും അപ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇതിനകത്ത് നമ്മൾ ഇടുമ്പോഴത്തേനും കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിട്ടാ അപ്പൊ ഇതാണ് ഞാൻ പായസം ഉണ്ടാക്കുന്ന കയ്യിൽ അപ്പൊ ഞാൻ മറ്റേ കയ്യിൽ മാറ്റിയിട്ട് എനിക്കത് പറ്റുന്നില്ല അത് മാറ്റിയിട്ട് ഞാൻ ഈ കയ്യിൽ എടുത്തു തന്നു അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതുണ്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോണത് രണ്ടാം പാലാണ് അപ്പൊ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കാൻ പോകുന്നു ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബ്രിഞ്ചൽ എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ നമ്മുടെ വഴുതനങ്ങ ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെ കലവറ തന്നെയാണെന്ന് പറയാം പിന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒന്നാണ് കേട്ടോ ഹെർട്ട് ഡിസീസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കും അത് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും വെയിറ്റ് ലോസിന് അടിപൊളിയാണത് അപ്പൊ നമ്മള് വീഡിയോ എടുത്തിട്ടിരുന്നപ്പോ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാ അപ്പൊ അവൻ പറയുന്നത് നീ ഇങ്ങനെ ഇങ്ങനെ സാധാരണ രീതിയിൽ അങ്ങനത്തെ പായസം ഇങ്ങനത്തെ പായസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് നീ ഓണക്കല്ലേ നീ ഇപ്പൊ മഹാബലി ഇത്ര ക്രൂരനായിരുന്നോ വാമനൻ ചവിട്ടി താഴ്ത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞൊരു ക്യാപ്ഷൻ അങ്ങോട്ട് ഇട് അങ്ങനത്തെ തമ്മിലേല് കിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാര് നിന്നെ ചീത്ത പറയാനെങ്കിലും കേറിക്കോളൂ ഇപ്പൊ ആൾക്കാർ നെഗറ്റീവ് കളിച്ചിട്ടാണ് നല്ല വ്യൂസ് നേടുന്നതെന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ നല്ല മര്യാദക്ക് വീഡിയോ എടുത്തിട്ട് നന്നായിട്ട് വ്യൂസ് കൂട്ടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നല്ല ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഉണ്ട് അല്ലേ അതാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ നല്ല ഒരു പബ്ലിസിറ്റി കിട്ടി നല്ലൊരു ലെവലിൽ എത്തണം എന്നാണ് ആഗ്രഹം നമ്മൾ അത്രയും നല്ല രീതിയിലാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ എല്ലാ വരക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇനി അടുത്ത ഓണത്തിന് നമ്മൾ എന്താ അല്ലേ നമ്മൾ നല്ല വ്യൂസ് ഒക്കെ ആയി നല്ല അടിപൊളി ചാനലായിട്ട് നമ്മുടെ ചാനൽ വരും അതായത് നമ്മുടെ ചാനല് അപ്പൊ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വറ്റേട്ടാ അപ്പോഴാണ് നമ്മൾ ഇനി മൂന്നാം പാൽ ഒഴിക്കുന്നത് അപ്പൊ ഈ സമയത്ത് രണ്ടാം പാല് വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചുക്കുപൊടി ചേർത്തിട്ടുണ്ട്
ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഏലക്കയാണ് അപ്പോൾ ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം ഏലക്ക നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ട്ടോ ചുപ്പ് ഞാൻ ഇത്തിരി അധികം പൊടിച്ചെടുത്തു ഏലക്ക മുഴുവനായിട്ട് ചേർത്തുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല മണമാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്നാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അധികം അങ്ങോട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ പായസം റെഡി ആയിട്ടാ ഇനി നമുക്ക് കാഷ്നട്ട് പിന്നെ മുന്തിരി അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി ബാക്കിയെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഇനി കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളിത് ലാസ്റ്റ് ആയിട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മള് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കണം നമ്മുടെ കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി രുചിച്ച് നോക്കണ പരിപാടി മാത്രമേ ഉള്ളൂ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പായസം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് രുചിച്ച് നോക്കൽ മാത്രമേ ഉള്ളൂ ചൂടാറാനുള്ള ക്ഷമയൊന്നുമില്ല നമുക്ക് വഴുതനങ്ങ പായസം കുടിച്ചു നോക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വഴുതനങ്ങ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക ഒരുപാട് വിറ്റാമിൻ്റെ കലവറയാണ് പിന്നെ നമ്മുടെ ഈ പായസത്തിന് നമ്മൾ മധുരപ്രിയരായതുകൊണ്ട് കുറച്ച് മധുരം കൂടുതലുണ്ട് അപ്പൊ 750 ഗ്രാം ശർക്കര ചേർത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ പായസമൊക്കെ നമ്മൾ കുടിച്ചു നോക്കി പറയാനേ പോണേ കേട്ടോ കുറച്ച് ചൂടാറുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കുടിച്ചു നോക്കാം അടിപൊളി പായസം കേട്ടാ സൂപ്പർ പായസം അടിപൊളി കേട്ടോ സൂപ്പർ അപ്പൊ എല്ലാരും ഓണത്തിന് ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി പായസമാണ് എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും ഇനി വഴുതനങ്ങ കഴിക്കാത്തവരാണെങ്കിൽ പോലും ഈ പായസം കുടിക്കും കേട്ടോ അത്രയ്ക്ക് രുചിയാണ് കുടിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് കുടിച്ച് തീർക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം മനസ്സ് നിറഞ്ഞു പറയാണ് ഇനി അടുത്ത വർഷമെങ്കിലും നമുക്ക് ഈ കൊറോണയുടെ ഭീതിയൊക്കെ മാറിയിട്ട് നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ ഒരു ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പൊ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ ഹാപ്പി ഓണം ആശംസകൾ നേരാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീടുകളിൽ ഹാപ്പി ആയിരിക്കുക സേഫ് ആയിരിക്കുക ബൈ ഡിയേഴ്സ്.